Hi all, welcome back to Ganza World. I am kvh steel door and windows in the showroom. This is a short video and upload a kit. This is full light and detail light video. Top video you skip the full light and video dark very useful light video on top. Furniture regarding a local wang and avishilia, steel which to the ne, every window sum, Adapolthana, Dorande, Eladun Chay the Tunde, steel and Otun, the Netoni Picata, Rubatilanto, every Veda, Nermisilade, Apo, every then Namurka, Ella detail itla caring, partner, and upon a video skip a full light than on the Gandoka, the Etagana Kutagar and Angle, please Namla Charlie, on the subscribe ya, in the third love a legal old Gurka. Video is like Gudachiata. Either sport to another, Manaraka on top. KVH steel door and windows on a shop name where another. Appella Laver on the Vadavisitea. If a contact number in any description box, Adapolthana screen illum, pinjay the Kandanata, the long the curator will choke Yamadi. Detail at the neck are ingly very partner the ruta. Hi, welcome to KVH. Passport, English, number company like one the room. നമ്മുടെ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ വ്യൂസിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ കെവിഎച്ച് എന്ന ഈ സ്ഥാപനം ഏകദേശം 7 വർഷമായി തുടങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ഡോസുകളും അതുപോലെ തന്നെ ജനാലുകളും. നമ്മളിത് മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ടാറ്റയുടെ ഗാൽവാനോ എന്നുള്ള ഒരു ഷീറ്റാണ്. ഗാൽവാനോ എന്നുള്ള ജി ഐ ഷീറ്റ് മാത്രമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് മേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഒരു 30 to 40 years ഒക്കെ ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഒരു 10 or 15 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയ വീടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും ചെതലിൻ്റെ ഭയങ്കര അതിപ്രസരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് ഇത് ഏകദേശം ഒരു മിക്ക ആളുകളും സ്വീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഇതിൽ ഈ ഒരു മേഖലയിൽ ഇഷ്ടംപോലെ ഷോപ്പുകളും ഫാക്ടറികളും കോമ്പറ്റീഷനും വന്നു. സോ കസ്റ്റമേഴ്സിന് ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഈ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എല്ലാവരും നല്ല ക്വാളിറ്റിയാണ് ടാറ്റയാണെന്ന് പറയുമ്പോഴും നമുക്ക് ഈ ഇത്തരം കുറെ ഷോപ്പുകളിൽ നിന്ന് ഈ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് നമ്മൾ ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 8 പ്രോസസ്സ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് പോകുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. തീർച്ചയായും അത് നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. വൺസ് ദ ഓർഡർ കൺഫേം, നമ്മുടെ കസ്റ്റമറിൽ നിന്നും ഓർഡർ കൺഫേം ആയി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഇത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഇൻചാർജ് ജസ്റ്റിൻ, അതുപോലെ തന്നെ ഡിസൈനിങ് എഞ്ചിനീയർ ശ്രീഹരി, ഇവരാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കസ്റ്റമറിന് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കും ഫോർ അപ്രൂവൽ. അത് അവർ ഉദ്ദേശിച്ച തരത്തിലാണോ എന്നുള്ളത് എന്നതിന് ശേഷം അവർ അപ്രൂവ് ആയതിന് ശേഷം നമ്മൾ നേരെ പ്രൊഡക്ഷനിലേക്ക് വിടും. നമ്മുടെ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ടാറ്റയുടെ ജി ഐയിലുള്ള ഗാൽവാനോ എന്ന് പറഞ്ഞൊരു ഷീറ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. മാർക്കറ്റിൽ സാധാരണ പലതരം ഷീറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ടാറ്റയുടെ ഗാൽവാനോ എന്ന ഷീറ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 1.2 mm 1.5 mm വിച്ച് ഈസ് 16 kg നമ്മൾ കസ്റ്റമറുടെ ആവശ്യാനുസരണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഷീറ്റുകളാണ് നമ്മൾ നേരെ ലേസർ മെഷീനിലേക്ക് ഇടുന്നത്. ലേസർ മെഷീനിൽ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത ആ ഒരു ഡിസൈൻ പ്രകാരം ഇവിടെ കട്ട് ചെയ്തു. അത് നമ്മളെ ഓരോ ജനലിൻ്റെ ആവശ്യാനുസരണം ഉള്ള കട്ടിങ്ങും അതുപോലെ തന്നെ നമ്മൾ ജനലിന് കൊടുക്കുന്ന ഗ്രില്ലുകളുണ്ടല്ലോ, അത് പല ടൈപ്പ് ഓഫ് ഗ്രില്ലുകളുണ്ട്. ഇപ്പോൾ GP പൈപ്പ്, SS, പോളിഷാഡ്, പട്ടാകപ്പിയ തുടങ്ങി കുറേ ഗ്രില്ലുകളുണ്ട്. ആ ഗ്രില്ലിൻ്റെ ആവശ്യാനുസരണമുള്ള ഹോളുകളും അതുപോലെ തന്നെ ഹിഞ്ചസിലുള്ള ഹോളൊക്കെയാണ് ഈ ഒരു മെഷീനിൽ കട്ട് ചെയ്യുന്നത്. അത് ഈ മെഷീനിൽ കട്ട് ചെയ്യുന്നതുകൊണ്ടിൻ്റെ അതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ അക്യൂറായിരിക്കും. നമ്മൾ
പിന്നെ ഗ്രില്ലെടുക്കുന്ന ഇടുന്ന സമയത്ത് അതിന് കൂടുതൽ ഫ്രീ സ്പേസോ മറ്റൊന്നും വരാതെ ആ ഒരു പെർഫെക്ഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു മെഷീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഷീറ്റുകൾ നമ്മൾ ആ പ്രൊഫൈൽ നേരെ നമ്മൾ ഈ ഒരു മെഷീനിൽ, ഇത് സി എൻ സി ബെൻഡിങ് മെഷീനാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് മാർക്കറ്റിൽ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള മെഷീനാണ്. ഇതിൽ വെച്ചാണ് നമ്മൾ ആ പ്രൊഫൈൽ പിന്നെ ബെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം നമ്മൾ ബെൻഡ് ചെയ്യുന്ന രീതികൾ. നമ്മൾ ആ ഹോൾ എടുത്ത പ്രൊഫൈലാണ് പിന്നെ നമ്മളിവിടെ ബെൻഡ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യാനുസരണ സൈസിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. ഇത് തന്നെ പല സൈസുകളുണ്ട്. സാധാരണ നമ്മൾ പിന്നെ ജനലുകൾക്ക് മാർക്കറ്റിൽ സാധാരണ ചെയ്യുന്നത് 4x2 ഇത് 4x2. അതുപോലെ തന്നെ ജനൽ 4x3 ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ തന്നെ കുറച്ചും കൂടെ വലിയ വീടുകൾ 5x3, 6x4, 9x4 വരെ ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് ഏത് മെഷർമെൻറ്റിലായാലും അവർ തന്ന ആ ഒരു സൈസ് ജോയിനറി ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഏത് സൈസിലും തന്നെ ഈ മെഷീനിൽ വെച്ച് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. നമ്മുടെ മോൾഡ് പ്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം ഇവിടെയാണ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് നമ്മൾ ഇത് അസംബ്ലി ചെയ്തത്. ഇവിടെ വൈഡായിട്ടുള്ള കുറേ ആളുകൾ വൈഡിങ്ങനെ കാണാം. ഇവിടെയാണ് നമ്മൾ അസംബ്ലി ചെയ്തത്. നമ്മുടെ വെൽഡേഴ്സാണ് ഇവർ. തീർച്ചയായും ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കാണാം. നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലോക്കിംഗ് സിസ്റ്റം ഇട്ട് വെൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ പിന്നെ ഗ്രില്ലുകൾ, അതുപോലെ തന്നെ കൊളുത്ത്, ബാക്കിയുള്ള ആക്സറീസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഫിറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്ത് വെച്ചാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലോക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പുറത്തുള്ള സർഫേസൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി കാണും. അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ശ്രദ്ധിച്ചാൽ കാണാം ഈ രണ്ട് നോബുകളും നമ്മൾ ഇത് അങ്ങോട്ടും ഇതിങ്ങോട്ടും ഫോൾഡ് ചെയ്ത് വെക്കും. ഇത് ഫോൾഡ് ചെയ്ത് വെക്കുന്നതിലൂടെ ഇതിൻ്റെ വെയ്റ്റ് പരസ്പരം ഈക്വലി ഡിവൈഡ് ചെയ്ത് ഈ പ്രോഡക്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു മിഗ് ബിൽഡിങ് എല്ലാ ഭാഗത്തും ടച്ച് ചെയ്താൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് അത് ശരിക്കും അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വാളിറ്റിയിലേക്ക്, ആ ഒരു ബലത്തിലേക്ക് അത് എത്താൻ ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജനലിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഗ്രില്ലുകൾ കസ്റ്റമറുടെ ആവശ്യാനുസരണം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഗ്രില്ലുകളുടെ മോഡലുകളാണിത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഈ മുക്കാലേക്ക് മുക്കാല് പൈപ്പാണ്. അതുകൂടാതെ അതിന് തന്നെ മുക്കാലേക്ക് മുക്കാല് SS-ൻ്റേത്. അതുപോലെ തന്നെ ഇത് അരക്കര പൈപ്പാണ്. കാണാം ഇത് പോളിഷാർഡ്. പോളിഷാർഡുകൾ സോളിഡ് ടൈപ്പായിരിക്കും. ബാക്കിയുള്ള ഈ ഐറ്റംസ് എല്ലാം ഹോളായിരിക്കും. നിങ്ങൾക്ക് കാണാം ഇവിടെ ഹോളാണ്. ഇപ്പോൾ പോളിഷാർഡ് തന്നെ 12mm ചെയ്യുന്നുണ്ട്, 16 ചെയ്യുന്നുണ്ട്, 19 ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് 12mm റൗണ്ടാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാറ്റ്. പിന്നെ SS-ൻ്റെ തന്നെ 19, അതുപോലെ 16 റൗണ്ട് ഷേപ്പുകൾ. ഈ നേരത്തെ പറഞ്ഞ GP-യിൽ 3/4 തന്നെ 1 inch ചെയ്യുന്നുണ്ട്. അങ്ങനെ കസ്റ്റമർ ഏതാണോ ആവശ്യപ്പെട്ടത് അതെല്ലാം നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ കഴിയും. കാരണം നമ്മൾ ലേസർ മെഷീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഏത് സൈസിലാണെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് അതിവിടെ ബെൻഡ് ചെയ്യാൻ സൗകര്യമുള്ളതുകൊണ്ട് തന്നെ ഏതാണോ കസ്റ്റമറുടെ അഭിരുചി, ആ അഭിരുചിക്കനുസരിച്ച് നമുക്ക് അവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക. നമ്മുടെ ജോയിൻ ഡീറ്റെയിൽസിൻ്റെ ഭാഗത്ത് നിന്ന് പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഇത്തരത്തിലുള്ള മെഷീനറീസുകൾ നമ്മളെ സഹായിക്കുന്നു. നേരത്തെ നമ്മൾ കാണിച്ചത് മെറ്റൽ പേസ്റ്റ് ആയിരുന്നു. ഇത് സൂപ്പർ ട്രാക്ക്. ഇത് പുട്ടി. ചില ഭാഗങ്ങളിൽ പുട്ടിയിടേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ പുട്ടിയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ST-യുടെ വെഹിക്കിൾസിന് ഉപയോഗിക്കുന്ന സെയിം പുട്ടിയാണ് ST-പുട്ടി. ഇത് അപ്ലൈ ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്ത് ആ ഒരു സർഫേസ് ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി, അതായത് തന്നെ മെറ്റൽ പേസ്റ്റൊക്കെ ഇടുന്ന ഒരു ഭാഗം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലാസ്റ്റിംഗ് നിർണ്ണയിക്കുന്നത് ഈ ഒരു കുട്ടി ഇടുന്ന സെക്ഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മെറ്റൽ പേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അക്കായ് എന്ന് പറഞ്ഞ ഒരു ബോഡി ഫില്ലറാണ്. നിങ്ങൾക്കതിൽ കാണാം അക്കായ് എന്ന് പറഞ്ഞ ഈ ബോഡി ഫില്ലർ. ഇത് ആക്ച്വലി ഷേക്കും വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഈ ബോഡി ഫില്ലർ നമ്മൾ ജോയിൻ ചെയ്ത കട്ട് ചെയ്ത ഭാഗങ്ങളിലെല്ലാം പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ചില ഭാഗങ്ങളിൽ പുട്ടിയിടേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അവിടെ പുട്ടിയിട്ട് ശേഷം എപ്പോക്സി കോട്ടൺ പ്രൈമറും അടിച്ചിട്ടാണ് നമുക്ക് കസ്റ്റമറുടെ അടുത്തേക്ക് നമ്മളത് ഈ സാധനം ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വളരെ ശ്രദ്ധാപൂർവം
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെറ്റൽ പേസ്റ്റ് ആയിക്കോട്ടെ കുട്ടി ആയിക്കോട്ടെ വളരെ സമയമെടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 30 to 40 years ലാസ്റ്റിംഗ് കിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ അടുത്ത ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ നമ്മൾ മാത്രം ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഡിഗ്രി കട്ടിങ്ങും ഒരു ലോക്കി സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് പ്രോഡക്റ്റ് നൽകുന്ന ഗുണമേന്മ അതല്ലെങ്കിൽ ബലം അത് കുറച്ചൊന്നുമല്ല. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിപ്പോൾ ഒരു വെന്റിലേറ്റർ ആണ്, ഇത് കാണാം. ഇതിൻ്റെ എൻഡ് നമ്മൾ കട്ട് ചെയ്ത രീതി, ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു സർഫേസിലേക്ക് നമ്മളിതാ ഇത് നമ്മൾ പെയിൻറ്റിങ് സെക്ഷനാണ്. നമ്മൾ പ്രൈമർ അടിക്കുന്നത് ഈ ഭാഗത്ത് വെച്ചാണ്. പ്രൈമർ അടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സഫാക്കൂട്ടിൻ്റെ, നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സഫാക്കൂട്ടിൻ്റെ ഒരു പ്രൈമറാണ്. സാധാരണ പ്രൈമറിനേക്കാളും ലാസ്റ്റ് ചെയ്യുന്ന, നമ്മൾ പല പ്രൈമറുകളും ഉപയോഗിച്ചെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരിക്കും ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു നമ്മുടെ മെറ്റീരിയൽ നമ്മൾ പടവ് സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1-1.5 വർഷം കഴിയുമ്പോഴേക്ക് കാരണം ആ ഒരു വീട് കംപ്ലീറ്റ് ആവുന്നത്. അതുവരെ മറ്റു കുഴപ്പങ്ങളില്ലാതെ ഈ ഒരു പ്രോഡക്റ്റ് ലാസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സർഫക്കൂട്ടിൻ്റെ ഈ ഒരു പ്രൈമർ നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റോക്ക് ഏരിയയാണ്. നിങ്ങൾക്ക് നോക്കിക്കാണാം, നമ്മൾ ഒരു ഹ്യൂജ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസുകൾ കസ്റ്റമേഴ്സ് ഒരു പക്ഷേ പെട്ടെന്നായിരിക്കും വന്ന് നാളെയാണ് അല്ലെങ്കിൽ മറ്റന്നാൾ കട്ടിലവെപ്പാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് 3 കള്ളി 4 കള്ളി വെന്റിലേറ്റർ ഒറ്റക്കള്ളി അത് തന്നെ പിന്നെ 4.5 ഹൈറ്റുള്ളത് 6.5 ഹൈറ്റ് ഈ പറഞ്ഞ ഏകദേശം സ്റ്റാൻഡേർഡ് സൈസുകളെല്ലാം ജനലുകളും അതുപോലെ തന്നെ ഡോർ ഫ്രെയിംസും, അത് ബെഡ്റൂം ഡോർ ഫ്രെയിംസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ മെയിൻ ഡോർ ഫ്രെയിംസ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ സ്റ്റോക്കിൽ വെക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നമ്മളെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അവർ ഈ തിരക്കുള്ള ഷെഡ്യൂളിൽ പക്ഷേ നേരത്തെ ഇത് ഓർഡർ ചെയ്ത് വെക്കാൻ മറക്കും. ആ സമയത്ത് അവർ പെട്ടെന്ന് വിളിച്ചു പറയുമ്പോൾ തന്നെ നമുക്ക് അവർക്കുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽ നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവർ ചെയ്യാൻ നമ്മൾ ഈ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ട് തന്നെ നമ്മളെ സഹായിക്കാറുണ്ട്. ഇത് നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാ വർക്കുകളും കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും എന്ന് കസ്റ്റമറിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് പ്രൈമർ ഫിനിഷിന് നേരത്തെ വർക്കിംഗ് സ്റ്റേജ് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല നമ്മൾ ഉദ്ദേശ രൂപത്തിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓരോ കളറിലും പോയിട്ട് നിങ്ങൾക്ക് നോക്കിക്കാണാം. വുഡൻ കളറിൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ കൊടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ നേരിട്ട് വന്നിട്ട് അവർക്ക് ചൂസ് ചെയ്യാൻ കഴിയും. ഇത് ഒരു 3 കള്ളിക്കാരനാണ്. ഈ ജനലിൻ്റെ ടോപ്പിൽ നമ്മളിങ്ങനെ 2 കിളിവാതിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രാത്രി കാലങ്ങളിൽ ഈ ഒരു ജനൽ മാത്രം തുറന്നിട്ട് വെക്കാം, അങ്ങനെ സഹായിക്കുന്ന തരത്തിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് SS-ൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പാണ്. ഇത് സാധാരണ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ള പൈപ്പല്ല, മിക്കവാറും GP ഗാർബേജ് പോളിഷ് പൈപ്പാണ് ഉപയോഗിക്കാറ്. ഇത് അപൂർവ കസ്റ്റമറാണ് SS-ലേക്ക് പോകാറുള്ളൂ. SS-ൽ തന്നെ നമുക്ക് 2 ഗ്രേഡ് ചെയ്യുന്നുണ്ട്, 202-ഉം 304-ഉം 2 ഗ്രേഡ്സുകളും നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുള്ള ഡോസുകൾ ഡോർ ഫ്രെയിംസ് ഇല്ലാതെ നമ്മൾ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ചില ആളുകൾ നേരത്തെ ഡോർ ഫ്രെയിം വെച്ചിട്ടുണ്ടാവും, പിന്നീടാണ് ആലോചിക്കുക ഓക്കെ നമുക്ക് സ്റ്റീൽ ഡോർസ് ചെയ്യാവുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഒരു സ്റ്റീൽ ഡോർ വായിക്കാൻ ചെന്നാൽ ആ ഒരു ഡോർ സെറ്റ് കംപ്ലീറ്റ് എൻ്റയർ സെറ്റാണ് നമുക്ക് കിട്ടുക. അതിൽ ഫ്രെയിമും എല്ലാം ഉണ്ടാവും, പക്ഷേ ഓൾറെഡി നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കേസിൽ ചില ആൾക്കാർക്ക് സ്റ്റക്കായി പോകും. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മൾ ആ സൈറ്റിൽ പോയി ആ ഡോർ ഫ്രെയിമിൻ്റെ എക്സാക്ട്ലി മെഷർമെൻറ്റ് വിഡ്ത്തും ഹൈറ്റും എടുത്ത് അത് നിങ്ങൾ പറഞ്ഞ പാറ്റേണിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ അവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അതുപോലെയുള്ള ഡോസുകളാണ് ഇത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണുന്നത് ഇത് ഡബിൾ ഡോറുകളാണ്. ഇത് നേരത്തെ പറഞ്ഞ 75-25 എന്ന രീതിയിൽ അങ്ങനെ സിംഗിൾ ഡോറുകളിൽ ഡബിൾ ഡോറുകളിൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൗസ് വാർമിംഗ് സമയത്താണ് തോന്നുക സ്റ്റീൽ ഡോർ വെക്കായിരുന്നു ഡോർ ഫ്രെയിം വെച്ചു പോലെ ഇനി എന്താ ചെയ്യുക എന്നുള്ള ആ അവസ്ഥയിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഡിസൈനിലും നിങ്ങൾ പറഞ്ഞ ഡിസൈനിൽ നമ്മൾ അവിടെ നിന്ന് മെഷർമെൻ്റ് എടുത്ത് നമ്മൾ ഇവിടുന്ന് ഇൻഹൗസിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ വന്ന് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു.
ഈ ഇത് നമ്മൾ ഈ ഡോസിനെല്ലാം പെയിന്റ് അടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വണ്ടികൾക്ക് അടിക്കുന്ന ഓട്ടോ പെയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ആക്സസറീസ് എല്ലാം നമ്മൾ വാറണ്ടി തരുന്നുണ്ട്. ആക്സസറീസും തന്നെ ലോക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാൻഡിൽ ആയിക്കോട്ടെ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ആക്സസറീസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അത് മാത്രമല്ല നമ്മുടെ തരുന്ന ആക്സസറീസ് എല്ലാം ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആക്സസറീസ് ആണ്. ചില സാധാരണ കാണാറുള്ള ഡോറുകളിലൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ലോക്കി സിസ്റ്റം ആയിരിക്കും. ആ ലോക്കി സിസ്റ്റം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ആ ഒരു പാർട്ടിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അവരെ ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ നമുക്കത് എന്താ പറയാ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇതിന്റെ ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എവിടെയും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഉള്ളതുകൊണ്ട് തന്നെ ഈവൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ഓഫ് കോഴ്സ് നമ്മൾ സപ്പോർട്ട് വാറണ്ടി തരുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു മാർക്കറ്റിൽ സാധാരണ കാണാറുള്ള ആക്സസറീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പരത്തിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ മാറ്റില്ലേ, ആ രീതിയിൽ തന്നെ നമുക്ക് മാറ്റാവുന്നതാണ്. അത് നിങ്ങൾക്ക് കാണാവുന്ന ഡിസൈൻസ് ഇതെല്ലാം അടുക്കള ഭാഗത്തേക്ക് അതുപോലെ തന്നെ ഇതൊക്കെ ബെഡ്റൂംസിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ആ തരത്തിലുള്ള സിംഗിൾ ഡോറുകളാണ്. ഇതൊക്കെ 13,500 എന്ന് പറയുന്ന ആ റേഞ്ചിൽ വരുന്ന ഡോറുകളാണ്. നെക്സ്റ്റ് ലീക്ക് കാണാം. സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു 3 കള്ളി ജനലാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള 3/4 പൈപ്പ് GP പൈപ്പിൽ ചെയ്തിട്ടുള്ള ഒരു ജനലാണ്. ഇതിൽ നമ്മൾ ജനലിൽ തന്നെ പറയുമ്പോൾ അടപ്പില്ലെങ്കിൽ അടപ്പില്ലാതെയും ചെയ്യും. അടപ്പ് തന്നെ നമ്മൾ നേരത്തെ നമ്മൾ മുകളിൽ കാണിച്ചതുപോലെ ഹിഞ്ചസ് സ്ക്രൂ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വെൽഡിങ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഇത് സ്ക്രൂ ടൈപ്പാണ്. ഈ സ്ക്രൂ ടൈപ്പ് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യാനുസരണം ഒരു പക്ഷേ ഈ ജനൽ നമുക്ക് അഴിച്ച് മാറ്റണമെങ്കിൽ ഉടനെ നമ്മൾ ജനലുകൾ എങ്ങനെ അഴിച്ചു മാറ്റുന്നു അതേ പാറ്റേണിൽ തന്നെ അതേ രീതിയിൽ തന്നെ നമുക്ക് ജനലുകൾ അഴിച്ച് മാറ്റാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഡോറ് നീ കാണാവുന്നതാണ്. നമ്മളൊരു ഗ്രാനൈറ്റിൻ്റെ ഡിസൈനിനാണ് ചെയ്തിട്ടുള്ളത്. ഇത് മെയിൻ ഡോറാണ്. 75-25 എന്ന പ്രൊപ്പോർഷനിൽ ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന 6x4 ഡോർ ഫ്രെയിം കൊടുത്ത് മൺചാരി ഹാഫ് റൗണ്ടിൽ നമ്മൾ മൺചാരി കൊടുത്തിട്ടുള്ള ഒരു ഡോറാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് കാണാം നമ്മൾ സിംഗിൾ ഡോസുകളാണ്. ഒറ്റക്കള്ളി 7 അടി ഉയരവും 3 അടി വീതിയുമുള്ള കുറേ പാറ്റേണിൽ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നമുക്ക് വളരെ ചെറിയ റേറ്റുണ്ട്. ഇതൊക്കെ സാധാരണ അടുക്കള ഭാഗത്തേക്കാണ് സാധാരണ ഉപയോഗിക്കാറ്. 13,500 രൂപക്ക് നമ്മൾ ഡോർ ഫ്രെയിമും ഡോറും അതിൻ്റെ ആക്സസറീസ് എല്ലാം അടക്കം കൊടുക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു അടുക്കള ഭാഗത്തുനിന്നാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രിയാണ്. അവിടെയൊക്കെ സ്റ്റീൽ ഡോസ് കൊടുക്കുന്നതോടെ നമുക്ക് അവിടെ താമസിക്കുന്ന നമുക്കൊക്കെ ഒരു സുരക്ഷിതത്വം, വീടിൻ്റെ ഒരു സുരക്ഷിതം നമുക്ക് ഫീൽ ചെയ്യും. ഈ ഭാഗത്ത് നമ്മൾ ഡോസുകളാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഡോസ് സ്റ്റീൽ ഡോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവിധ അധിക കസ്റ്റമേഴ്സും എൻട്രി വരുന്ന ലെവലുകളെല്ലാം വീടിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം സ്റ്റീൽ ഡോസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. സ്റ്റീൽ ഡോസ് ഇപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ബട്ട് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്റ്റീൽ ഡോസിൽ ഒരു സെയിം പാറ്റേൺ ആണ് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളൂ. നമുക്കൊരു മരത്തിൻ്റെ ഡിഫറെൻ്റ് ഡിസൈൻ വേണമെന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിൽ സ്വഭാവമായിട്ടും കാണാറില്ല. പക്ഷെ നമുക്ക് വുഡിൽ ഏത് പാറ്റേണിൽ നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ഇൻഹൗസ് തന്നെ അത് കോപ്പി ചെയ്തിട്ട് അതേപോലെ തന്നെ മാനുഫാക്ചർ ചെയ്ത് നിങ്ങൾക്ക് തരാൻ കഴിയും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഡോറൊക്കെ ഇത് ഒരിക്കലും സ്റ്റീൽ ഡോറാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. ആ ഒരു രീതിയിലാണ് മണ്ണിച്ചിത്രത്താഴ് പഴയ ഒരു ട്രഡീഷണൽ രീതി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പിന്നെ മൺചാരി 3 സ്റ്റെപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇത് വേറെ ഒരു സ്റ്റീൽ ഡോറിൻ്റെ പാറ്റേൺ ആണ്. ഇത് ആക്ച്വലി ഇവിടെ നമ്മൾ ഗ്രെയിൻസൊക്കെ വരച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്. ഇതൊന്നും നമ്മൾ കസ്റ്റമറോട് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനോട് ഇത് മരം അല്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ആ രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്.